നമസ്കാരം ഈസി ടിപ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും നൂറ് വയസ്സിനു മേൽ നിങ്ങൾക്ക് ജീവിക്കണോ എന്ന് പറയുമ്പോൾ ഒരുവിധം എല്ലാവർക്കും ആഗ്രഹം കാണും എന്നാൽ പലർക്കും ഇത് മതിയായി എന്ന് തോന്നുന്നവരുമുണ്ടാകും എന്നാൽ നൂറ്റിയാറ് വയസ്സ് വരെ ജീവിച്ച ജപ്പാനിലെ ഒരു ഡോക്ടർ പറയുന്നത് തനിക്ക് നൂറ്റി ആറ് വയസ്സുവരെയും തനിക്ക് ജീവിക്കാൻ സാധിച്ചതിൻ്റെ പതിനാല് രഹസ്യങ്ങളാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം മരണപ്പെട്ടുവെങ്കിലും അതിന് മുൻപ് നൂറ്റി ആറ് വയസ്സുവരെയും അദ്ദേഹം ഓടി നടന്ന് ജോലി ചെയ്തിരുന്നു എന്താണ് തൻ്റെ ചുറിയൂർക്കോടെ ഈ നൂറ്റിയാറ് വയസ്സ് വരെ ജീവിക്കാനുള്ള പ്രചോദനം എന്നതിനെ കുറിച്ച് അദ്ദേഹം ചെയ്തിരുന്ന പതിനാല് കാര്യങ്ങൾ വെളിപ്പെടുത്തുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ തനിക്ക് ഇത്ര നൂറ് വയസ്സിന് മേൽ ജീവിക്കാൻ സാധിച്ച പതിനാല് കാര്യങ്ങളാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ പോലും കയറുക അതിനായി ലിഫ്റ്റ് ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക കയറുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ കൊണ്ട് എടുപ്പിക്കാതെ നാം തന്നെ ഒരുമിച്ച് ആ സാധനങ്ങൾ കൂടി കയ്യിൽ എടുക്കുക ഡോക്ടർ ഏകദേശം നൂറ് വയസ്സിന് മേലെ ആയിട്ടും രണ്ട് സ്റ്റെപ്പുകളൊക്കെ ഒരുമിച്ചാണ് കയറിയിരുന്നത് ആരോഗ്യപരമായ എല്ലാ കാര്യങ്ങളും ഡോക്ടർ പറഞ്ഞിരുന്നു എന്ന് ആരും കരുതരുത് പുസ്തകങ്ങൾ വായിച്ച് കൂടുതൽ അറിവ് നേടുകയും ആ അറിവുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമായിരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ അഭിപ്രായം മൂന്നാമതായി അറിവുകൾ എപ്പോഴും മറ്റുള്ളവരായി പങ്കുവയ്ക്കുക മറ്റുള്ളവർക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുക്കാൻ പോവുക ക്ലാസ്സുകൾ എടുക്കുന്നത് നിന്നും ഇരുന്നും കൊണ്ട് ചെയ്യുക അത് ശരീരത്തിന് ആരോഗ്യം പ്രദാനം ചെയ്യും അതിനേക്കാൾ അപ്പുറമായി അത് ഏറെ മനസ്സിന് സന്തോഷം നൽകുമെന്നും അദ്ദേഹം പറയുന്നു നാലാമതായി റിട്ടയർമെൻ്റ് ഒന്ന് ജീവിതത്തിലില്ല ഏത് ജോലിയാണോ നിങ്ങൾ ചെയ്യുന്നത് അത് ഇഷ്ടത്തോടെ ചെയ്യാൻ അദ്ദേഹം പറയുന്നു ജോലിയെ സ്നേഹിച്ചാൽ അത് മാനസികമായി ഉല്ലാസം നൽകുകയും ശരീരത്തിന് സുഖം നൽകുകയും ചെയ്യും അഞ്ചാമതായി ജീവിതത്തിൽ കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് ചെയ്യുക അത് ജീവിതത്തിന് അടുക്കും ചിട്ടയും നൽകും ആറാമതായി അമിതവണ്ണം ഒരിക്കലും പാടില്ല എന്നുള്ളതാണ് ഈ ഡോക്ടർ കഴിച്ചിരുന്ന പ്രാതൽ ഭക്ഷണത്തിൻ്റെ വിവരങ്ങൾ രാവിലെ പ്രാതലിന് കഴിച്ചിരുന്നത് ഒരു സ്പൂൺ ഒലിവ് ഓയിലും ഒരു ഓറഞ്ച് ജ്യൂസും ഒരു കപ്പ് കാപ്പിയുമായിരുന്നു ഉച്ചയ്ക്ക് പാലും കുക്കീസും കഴിക്കും രാത്രി അല്പം ചോറും മീനും അല്ലെങ്കിൽ അല്പം പച്ചക്കറികൾ തനിക്ക് ഏകദേശം നൂറു വയസ്സിന് മേൽ ജീവിക്കാൻ സാധിച്ചത് ഈ ഭക്ഷണക്രമത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു ഏഴാമതായി ശരീരത്തിന് ഊർജം കിട്ടുന്നത് അമിതമായി ഉറങ്ങുകയോ അമിതമായി ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടല്ലെന്നും മനസ്സിന് സന്തോഷം ലഭിക്കുന്നതുകൊണ്ടാണെന്നും അദ്ദേഹം പറയുന്നു അതുകൊണ്ട് തന്നെ കൃത്യമായി ദിനചര്യ ഉണ്ടാക്കി അത് കൃത്യമായി പാലിക്കുക എട്ട് ജോലി ചെയ്തുകൊണ്ടേയിരിക്കുക ഡോക്ടർ ഏകദേശം നൂറ് വയസ്സിനും മേലും പതിനെട്ട് മണിക്കൂറിലധികം ജോലി ചെയ്തിരുന്നു ആഴ്ചയിൽ ഏഴ് ദിവസവും അദ്ദേഹം ജോലി ചെയ്തിരുന്നു ജീവിതത്തിൽ ഒരു റോൾ മോഡലിനുണ്ടാക്കുക ഡോക്ടറിൻ്റെ റോൾ മോഡൽ എന്നുള്ളത് അച്ഛനായിരുന്നു ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹം തൻ്റെ അച്ഛൻ എന്തു ചെയ്തിരുന്നു എന്നാണ് ചിന്തിച്ചിരുന്നത് അനാവശ്യമായി വിഷമിക്കാതിരിക്കുക ജീവിതം പ്രവചനാതീതമാണ് അതുകൊണ്ട് തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഒരിക്കലും വിഷമിക്കാതിരിക്കുക ശാസ്ത്രത്തിന് നിങ്ങളെ അപകടത്തിൽ നിന്നും രക്ഷിക്കാൻ ഒരിക്കലും കഴിയില്ല ടെക്നോളജിയെ അനാവശ്യമായി ഒരിക്കലും ആശ്രയിക്കരുത് മനസ്സിൻ്റെ കരുത്താണ് പ്രധാനം അതുപോലെ പണത്തിനായി ഒരിക്കലും ആർത്തിപ്പാടില്ല ജീവിക്കാൻ നമുക്കൊക്കെ പണം ആവശ്യമാണെങ്കിലും വേണ്ടി ഒരിക്കലും ജീവിക്കരുത് അത് ജീവിതത്തിലെ സന്തോഷം കെടുത്തുകയുള്ളൂ അതിനൊപ്പം തന്നെ ആയുസും കുറയ്ക്കും വേദനകളെ മറക്കാനായി എപ്പോഴും എന്തെങ്കിലും ജോലികളിൽ വ്യാപൃതനായിരിക്കുക സംഗീതവും പ്രകൃതിയും മനുഷ്യനെ ഉല്ലാസവാനായി ജീവിക്കാൻ സഹായിക്കുമെന്ന് ഡോക്ടർ പറയുന്നു സ്വയം പ്രചോദിതനാകാൻ ശ്രമിക്കുക അതിനായി ചുറ്റുപാടുകളിൽ നിന്ന് തന്നെ കാരണങ്ങൾ കണ്ടെത്തുക ദിവസവും പുതിയ പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈസി ടിപ്സ് ഫോർ യു